ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ വെച്ച് ബാങ്ക് ആപ്ലിക്കേഷൻ വഴി എങ്ങനെ കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് അതേപോലെ മൊബൈൽ റീചാർജ് നമ്മുടെ ഡിഷ് ടി വി എങ്ങനെ റീചാർജ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ആദ്യമായി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് സൗത്ത് ഇന്ത്യ എസ് ഐ ബി മിറർ എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് അതിൽ ചെല്ലുക അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലൊരു പേജിലെത്തും ഈ പേജിൽ നമ്മുടെ ലോഗിൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ പേജിലെത്തും ഈ പേജിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ്സ് അതിൻ്റെ അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ ഡി ടി എച്ച് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഇത് ഇപ്പോൾ നമുക്ക് ഈ പേജിൽ ഇത് കാണാൻ കഴിയും ഫ്രീല് റീചാർജ് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്യുക മൊബൈൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇതിനകത്ത് ആണോ പോസ്റ്റ് പെയ്ഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ഏത് ഓപ്പറേറ്റർ ആണെന്നുള്ളത് ഓൾറെഡി സെലക്റ്റാവും ഇപ്പം വോഡഫോൺ ആണെങ്കിൽ വോഡഫോൺ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ബി എസ് എൻ എൽ ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യും അതിന് ശേഷം എമൗണ്ട് കൊടുക്കുക നമുക്കറിയാവുന്ന എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് കൊടുക്കാം അല്ലെങ്കിൽ പ്ലാൻ കാണിൽ പ്ലാൻ നമുക്ക് കയറി പ്ലാന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം അടുത്തത് ഇലക്ട്രിസിറ്റി അങ്ങനെ ചെയ്യുക ചെയ്യാം ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് ആ ഇലക്ട്രിസിറ്റിയുടെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ആ പേജിൽ എത്തി കഴിയുമ്പോൾ സെലക്ട് ബില്ലർ കൊടുക്കുക സെലക്ട് ബില്ലർ കൊടുക്കുക അതിൽ നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക കൺസ്യൂമർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എമൗണ്ട് അവിടെ എഴുതി കാണിക്കും നമ്മൾ കൺസ്യൂമർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഏതാ അക്കൗണ്ട് എന്നുള്ളത് അതിൻ്റെ അകത്ത് എഴുതി വരും നമ്മുടെ എമൗണ്ട് എത്രയാണെന്നു ഒക്കെ എഴുതി വരും അതിൻ്റെ അകത്ത് തന്നെ അതേപോലെ തന്നെ ഈ ഫെച്ച് ഡീറ്റെയിൽസ് എടുക്കുമ്പം നമുക്ക് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റിയിലെ ആ എടുത്ത ആളുടെ കൺസ്യൂമർ നമ്പർ പേര് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബില്ല് ഈ ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാം അതിനകത്ത് എഴുതി വരും കൺസ്യൂമർ നമ്പർ കൺസ്യൂമർ നെയിം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വരും അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൺഫേം കൊടുത്ത് കഴിയുമ്പം ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ പറ്റുന്നതാണ് ഇതൊരു എളുപ്പ രീതിയിൽ അടയ്ക്കാൻ പറ്റും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഈ രീതിയിൽ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇനി ഡി ടി എച്ച് അതായത് ഡിഷ് ടി വി നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം എന്നാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഡി ടി എച്ച് സെലക്റ്റ് ചെയ്യുക ഡി ടി എച്ച് സെലക്ട് ചെയ്ത് അടുത്ത പേജിൽ വരുമ്പം ഇനി അടുത്തത് നമ്മൾ ഇന്നത്തെ ബില്ലർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് വീഡിയോ കോൺ ആണോ അത് നിങ്ങൾ ഏതിൻ്റെ ഡിഷ് ടി വി ആണ് യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ബില്ലർ കൊടുക്കുമ്പം തന്നെ ആ ഓപ്ഷൻസ് വരും നമ്മുടെ ഏതാ ഡിഷ് ടി വി എന്നുള്ളത് എയർടെല്ലാന്നോ ഡിഷ് ആണോ സൺ ഡയറക്റ്റാണോ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നെക്സ്റ്റ് അത് തിരഞ്ഞെടുക്കുക അത് തിരഞ്ഞെടുത്ത ശേഷം അടുത്തത് നമ്മൾ അടുത്ത കൺസ്യൂമർ ഐ ഡി നമ്മൾ കൊടുക്കണം കൺസ്യൂമർ നമ്പർ നമ്മുടെ ആ ഡിഷ് ടി വി നമ്മൾ റീചാർജ് ചെയ്യുന്ന ആ നമ്പർ കൊടുക്കുക ശേഷം എമൗണ്ട് കൊടുക്കുക അതേപോലെ തന്നെ മറ്റേ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫിച്ച് ഡീറ്റെയിൽസ് എടുക്കുക എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക ഇത് ഏതിൻ്റെ ആയാലും നമ്മൾ റീചാർജ് ചെയ്യുന്നത് നമുക്ക് അന്നേരം തന്നെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അന്നേരം തൊട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും ീചാർജ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഇടുന്നത് ഡി ടി എച്ച് ഇങ്ങനെയുള്ള അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഞാനിനി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നതും കൂടെ പറഞ്ഞു തരുവാണ് അത് പെട്ടെന്ന് പറഞ്ഞുതരാം ഡെപ്പോസിറ്റ് കൊടുക്കുക അതിൻ്റെ അകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുക പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട് ഉടനെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും എപ്പം ഈ ഒരു ആപ്ലിക്കേഷനകത്താണെങ്കിൽ നമ്മൾ ഫിക്സഡ് ഇട്ട് നമുക്ക് അത്യാവശ്യം പൈസ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും അതും ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു പേജിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കൊടുക്കുക അതേപോലെ തന്നെ എത്ര ഡേയ്സ് ആണ് അല്ലെങ്കിൽ എത്ര മാസമാണ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ചുമ നക്ഷത്രത്തിൽ കിടക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എത്രയെന്ന് നോക്കിയിട്ട് നമുക്ക് എത്ര നാളത്തേക്കിന് കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പം നമ്മൾ ഓട്ടോ ക്ലോഷ്യർ കൊടുക്കണം ഓട്ടോ ക്ലോഷ്യർ ആണെങ്കിൽ ക്ലോസ് നമ്മുടെ ഡെപ്പോസിറ്റ് കഴിയുമ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് വരും ഓട്ടോ റിന്യൂ ആണെങ്കിൽ റിന്യൂ ചെയ്യും അതിൽ നോമിനിയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്ത് നമുക്ക് ഫിക്സഡ് പൈസ ഇടാൻ പറ്റും അന്നേരം തന്നെ നമുക്ക് റെസിപ്റ്റും വരുന്നതായിരിക്കും ഇനി ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം മെയിൻ പേജ് ചെല്ലുക അത ഡെപ്പോസിറ്റ് എന്നുള്ളത് അത് എടുക്കുക ഡെപ്പോസിറ്റ് എടുക്കുമ്പോൾ തന്നെ ഇനി അതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും നമുക്കത് നെക്സ്റ്റ് പേജിൽ ഡെപ്പോസിറ്റ് ക്ലോഷ്യർ എന്നുള്ള ഒരു പേജ് ഈ പേജിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല ഡെപ്പോസിറ്റ് ക്ലോഷ്യർ കാണാൻ പറ്റും ആ ഡെപ്പോസിറ്റ് ക്ലോഷ്യറ് നമ്മൾ സെലക്ട് ചെയ്യുക ഡെപ്പോസിറ്റ് ക്ലോഷ്യർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലെത്തും നമ്മുടെ അക്കൗണ്ട് നമ്പറും നമ്മുടെ അക്കൗണ്ട്സും ഡെപ്പോസിറ്റ് എടുക്കുന്ന അക്കൗണ്ട്സും ഏത് ക്ലോസ് ചെയ്യുന്ന സെൻസ് ഏത് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക കൺഫേം ഫ ഡീറ്റെയിൽസ് എടുക്കുക അവർ ഓക്കെ ഓക്കെ ചോദിക്കും ഓക്കെ കൊടുത്ത് കൺഫേം കൊടുക്കുമ്പം നമ്മുടെ എം പിൻ അടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ എം പിൻ അടിച്ചു കൊടുക്കാൻ വരും എം പിൻ അടിച്ചു കൊടുത്ത് കഴിയുമ്പത്തേക്കിന് അക്കൗണ്ട് ക്ലോസർ ആയിട്ട് മെയിൻ അക്കൗണ്ടിലേക്ക് ആ ബാലൻസ് വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് നിങ്ങളെല്ലാവരും ഇതേപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു